സന്ദീപാനന്ദഗിരിയെ ആശ്രമത്തിലിട്ട് ചുട്ടുകൊല്ലാനാണ് അക്രമസംഘം എത്തിയതെന്നും അദ്ദേഹം രക്ഷപ്പെടാൻ കാരണം മാർ ക്രിസോസ്റ്റം തിരുമേനിയാണെന്നും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വെളിപ്പെടുത്തൽ. ഒരുവിധത്തിലും സ്വാമിയോട് സംവദിച്ച് ജയിക്കാനാകില്ലെന്ന് ബോധ്യമായപ്പോൾ ആശ്രമത്തെ അരക്കില്ലമാക്കി സ്വാമിയെ നിശബ്ദനാക്കാമെന്നായിരുന്നു അക്രമം ആസൂത്രണം ചെയ്തവരുടെ ലക്ഷ്യം. കാറുകൾ രണ്ടും പെട്രോളൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീ ആളിപ്പടരുമ്പോൾ തടികൊണ്ട് നിർമ്മിച്ച മുകളിലത്തെ നില പൂർണ്ണമായും കത്തുമെന്നും സ്വാമി രക്ഷപ്പെടില്ലെന്നും ക്രിമിനലുകൾ കരുതി. മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ക്ഷണം സ്വീകരിച്ച ഒരു ജനമൈത്രി സംഗമത്തിൽ പങ്കെടുക്കാനായി പോകാൻ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് മാത്രമാണ് സ്വാമി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചവർക്ക് സംഘപരിവാർ വിധിച്ച ശിക്ഷയുടെ ആദ്യയിര സ്വാമി സന്ദീപാനന്ദഗിരി ആകുമായിരുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംഘർഷം സൃഷ്ടിക്കാൻ നടന്ന തുടർച്ചയായ ശ്രമങ്ങൾ ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ റീത്തു കൊണ്ടുവച്ച് പ്രകോപനമുണ്ടാക്കി. അതിനു മുൻപ് ആശ്രമത്തിനുള്ളിൽ RSS ശാഖ നടത്താൻ സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം എത്തിയിരുന്നു. ശാഖ നടത്താൻ അനുവദിക്കില്ലെന്നും വേണമെങ്കിൽ ലൈബ്രറി ഉപയോഗിക്കാമെന്നും എത്ര പേർക്ക് വേണമെങ്കിലും വന്നിരുന്ന പുസ്തകം വായിക്കാമെന്നും സ്വാമി അവർക്ക് മുന്നിൽ നിർദ്ദേശം വച്ചു. കുറുവടിയും വടിവാളും തെറിവിളികളുമായി നടക്കുന്നവർക്ക് എന്ത് പുസ്തകം, എന്ത് വായന? ആ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ സംഘടനയിൽ തുടരാനാകുമോ? സന്ദീപാനന്ദഗിരിക്കെതിരെ നടന്ന വധശ്രമം യഥാർത്ഥത്തിൽ സുപ്രീംകോടതിക്കുള്ള മുന്നറിയിപ്പാണ്. കോടതിയിൽ തോറ്റാൽ കലാപം എന്നാണ് പരമോന്നത കോടതിയോടുള്ള വെല്ലുവിളി. കോടതിയിൽ കേസ് തോറ്റവരാണ് അക്രമം നടത്തുന്നതെന്നും ആസൂത്രണം ചെയ്യുന്നതെന്നും ഈ വിധിയെ അനുകൂലിച്ച് അഭിപ്രായം പറയുന്നവരിൽ കൊലപാതകപ്പെടുത്തേണ്ടവരുടെയും അക്രമിക്കേണ്ടവരുടെയും ലിസ്റ്റ് സംഘപരിവാർ തയ്യാറാക്കിയെന്ന് വേണം അനുമാനിക്കേണ്ടത്. ഇതാണോ ചില സംഘപരിവാർ നേതാക്കൾ ചാനലിൽ പ്രഖ്യാപിച്ച RSSന്റെ ലുക്കൗട്ട് നോട്ടീസ്? ഈ ഓലപ്പാമ്പ് കൊണ്ട് ആര് ഭയന്നു പോകുമെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഈ ഭീഷണിക്ക് മുന്നിലൊന്നും ആരും കീഴടങ്ങാൻ പോകുന്നില്ല. അക്രമം ഭീരുവിന്റെ ആയുധമാണ്. ആശയപരമായി തങ്ങൾ കീഴടങ്ങി കഴിഞ്ഞുവെന്നാണ് ഈ അക്രമത്തിലൂടെ സംഘപരിവാർ ഏറ്റുപറയുന്നത്. വിയോജനങ്ങളെയും വിരുദ്ധാഭിപ്രായങ്ങളെയും ആശയപരമായ തലത്തിൽ നേരിടാൻ ഇനിയൊരിടവും ഇവരുടെ കയ്യിൽ ബാക്കിയില്ല. സംഘടിതമായ നുണപ്രചരണത്തിനും ചാനൽ മുറിയിൽ നേതാക്കൾ മുഴക്കിയ ഭീഷണിക്കും ഭക്തജനങ്ങളും വിശ്വാസികളും പുല്ലുവില പോലും കൊടുക്കുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവസാന ആയുധമായി അക്രമങ്ങളും കൊലപാതകങ്ങളും മാത്രമേ ഇവരുടെ കൈവശമുള്ളൂ. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അതിശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. RSS നശിപ്പിച്ച ആശ്രമം പഴയതിനേക്കാൾ പ്രൗഢിയോടെ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പുവരുത്താൻ മതനിരപേക്ഷ മനസ്സുകൾ കേരളത്തിൽ ഒന്നിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്പലം അശുദ്ധമാക്കാനും മടിയില്ലെന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയയാൾ സ്വൈരവ്യവഹാരം നടത്തുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധിയെ അനുകൂലിച്ച വ്യക്തിയെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം സമൂഹം തിരിച്ചറിയും. ഈ അക്രമം ആസൂത്രണം ചെയ്തവർ എത്ര ഉന്നതരായാലും കണക്ക് പറയിപ്പിക്കും. എന്ത് തെറ്റാണ് സന്ദീപാനന്ദഗിരി ചെയ്തത്? ഹിന്ദു മതശാസ്ത്രത്തിലെ പാണ്ഡിത്യത്തിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം വിവാദ മുഖങ്ങൾ ഉന്നയിക്കുന്നത്. അറിവും ചിന്തയുമാണ് അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. വടിവാളും തെറിവിളിയുമായി നടക്കുന്നവർക്ക് അദ്ദേഹത്തോട് ആശയപരമായി ഏറ്റുമുട്ടി ജയിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇരുട്ടിൽ പതുങ്ങിയെത്തി ആശ്രമവും കാറും കത്തിച്ച് കടന്നുകളഞ്ഞത്. ഭരണഘടനയും അതിന്റെ മൂല്യങ്ങളുമൊന്നും സംഘപരിവാറിന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. കയ്യറപ്പ് മാറിയ ഏതാനും ക്രിമിനലുകളെ കയറൂരിവിട്ട് ഭരണഘടനയ്ക്കുമേൽ അധികാര സ്ഥാപനമായി വാഴാമെന്ന സംഘപരിവാറിന്റെ മോഹം. ചരിത്രവും ആചാരങ്ങളും നീതിശാസ്ത്രങ്ങളും വ്യാഖ്യാനിച്ച ഒരു കാഷായ വസ്ത്രധാരി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പിന്തുണ നൽകുമ്പോൾ അക്കൂട്ടരുടെ അസഹിഷ്ണുത പരകോടിയിലെത്തുക സ്വാഭാവികമാണ്. സന്ദീപാനന്ദഗിരി പങ്കെടുത്ത എല്ലാ ചാനൽ ചർച്ചകളിലും സംഘപരിവാർ വാദങ്ങൾ തകർന്ന് തരിപ്പണമായിരുന്നു. വായനക്കാരുടെയും ചിന്തയുടെയും പാണ്ഡിത്യത്തിന്റെയും പിൻബലവുമുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങളോട് സംബന്ധിച്ച് ജയിക്കാൻ കുറുവടിയും വടിവാളും തെറിവിളിയും ആയുധങ്ങളുമായി ക്രിമിനലുകൾക്ക് എങ്ങനെ കഴിയും? ഇത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. സൗമ്യമായി സമചിത്തതയോടെ ആരോടും തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തി സംവദിക്കുന്ന സ്വാമിയും വേണ്ടിവന്നാൽ അമ്പലം മനഃപൂർവ്വം അശുദ്ധമാക്കുമെന്ന് ഭീഷണി പിഴക്കുന്ന ക്രിമിനലുകളെയും തമ്മിൽ ഒരു താരതമ്യവുമില്ല. ഈ അക്രമം സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല. അക്രമികളോട് ഒരു ദയയുമില്ല. ശബരിമലയിലെ അക്രമങ്ങളോട് കാണിച്ച സംയമനം കേരളം ആകെ കാട്ടുമെന്ന പ്രതീക്ഷ ക്രിമിനൽ പരിവാറിന് വേണ്ട. സന്ദീപാനന്ദഗിരിക്ക് നേരെ നടന്ന അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നിയമത്തിനു മുന്നിലെത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.